നമസ്കാരം. റഷ്യ യുക്രൈൻ സന്ദർശനങ്ങൾക്ക് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദ്വിദിന സന്ദർശനത്തിനായി ഇപ്പോൾ ബ്രൂണയിലെത്തിയിരിക്കുകയാണ്. ബന്ദർസരി ബഗവാൻ വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഉജ്ജ്വല വരവേൽപ്പാണ് ബ്രൂണൈ ഭരണകൂടം നൽകിയത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള 40 വർഷത്തെ നയതന്ത്ര ബന്ധങ്ങൾക്കിടയിലും ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ദ്വീപ് രാഷ്ട്രത്തിലേക്കുള്ള ആദ്യ സന്ദർശനമാണിത് എന്നതിനാൽ ഇത് ചരിത്രപരമായ സന്ദർശനം കൂടിയാണ്. ബ്രൂണൈ സുൽത്താൻ ഹാജി ഹസ്നൽ ബോൾക്കിയുടെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി ബ്രൂണയിലെത്തിയത്. ബ്രൂണയിൽ ഏകദേശം 14,000 ഇന്ത്യക്കാരാണ് ഉള്ളതെന്നാണ് കണക്കുകൾ. കൂടുതൽ ഡോക്ടർമാരും അധ്യാപകരുമാണ്. തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ബോർണിയോ ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു രാജ്യമാണ് ബ്രൂണൈ എന്നറിയപ്പെടുന്ന ബ്രൂണൈ ദാറുസലം. 5,765 ചതുരശ്ര കിലോമീറ്ററാണ് രാജ്യത്തിൻ്റെ വിസ്തൃതി. ഇന്ത്യൻ സംസ്ഥാനമായ സിക്കിമിനേക്കാളും കുറവ് വലിപ്പമുള്ള രാജ്യമാണ് ബ്രൂണൈ. 2023 കണക്കുകൾ പ്രകാരം 455,885 ബ്രൂണൈയിലെ ജനസംഖ്യ. മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ബ്രൂണൈയുടെ ഭരണാധികാരി ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനാണ് എന്നതുകൂടിയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച രണ്ടാമത്തെ രാജാവാണ് സുൽത്താൻ ഹസ്നൽ ബോൾക്കിയ. UKയിലെ എലിസബത്ത് രാജ്ഞിക്ക് ശേഷം ഏറ്റവും കൂടുതൽ കാലം രാജ്യം ഭരിക്കുന്ന രാജാവാണ് 78-കാരനായ സുൽത്താൻ ബോൾക്കിയ. ബ്രൂണൈയുടെ 29-ാമത് സുൽത്താനാണ് അദ്ദേഹം. 1967 അദ്ദേഹം സ്ഥാനാരോഹണം ചെയ്തത്. 1984 ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം അദ്ദേഹം പ്രധാനമന്ത്രി ചുമതലയും ഏറ്റെടുത്തു. മാത്രമല്ല ധനമന്ത്രി, വിദേശകാര്യമന്ത്രി, സായുധ സേനയുടെ കമാൻഡർ, പോലീസ് മേധാവി, പെട്രോളിയം യൂണിറ്റ് മേധാവി, യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ, ഇസ്ലാം മതകാര്യ സമിതി പരമോന്നത തലവൻ, ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ഇൻഫർമേഷൻ സർവീസ് തലവൻ എന്നീ പദവികളെല്ലാം വഹിക്കുന്നതും അദ്ദേഹമാണ്. സമ്പത്തിനും ആഡംബര ജീവിതശൈലിക്കും പേരുകെട്ട വ്യക്തി കൂടിയാണ് ഹസ്നൽ ബോൾക്കിയ. ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ കാർ ശേഖരവും അദ്ദേഹത്തിൻ്റെ പക്കലുണ്ട്. $500 കോടി മൂല്യം വരുന്നതാണ് അദ്ദേഹത്തിന്റെ കാർ ശേഖരം. $30 ബില്യൺ ആസ്തിയാണ് അദ്ദേഹത്തിനുള്ളത്. പ്രധാനമായും ബ്രൂണൈയുടെ എണ്ണ വാതക ശേഖരത്തിൽ നിന്നാണ് ഇദ്ദേഹത്തിന്റെ സമ്പത്ത്. ഏകദേശം 600 റോൾസ് റോയ്സ് കാറുകൾ മാത്രം ഇദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുണ്ട്. കാറുകളുടെ ശേഖരത്തിൽ ഗിന്നസ് റെക്കോർഡിന് ഉടമ കൂടിയാണ് അദ്ദേഹം. 480 ഫെറാറി, 380 ബെൻലി, പോർഷെ, ലെംബോർഗിനി, മെയ്ബാക്ക്, ജാഗ്വാർ, BMW, മക്ലാരൻസ് എന്നീ കാറുകളും ശേഖരത്തിൽ ഉൾപ്പെടുന്നു. സ്വർണത്തോട് ഭ്രമമുള്ളതിനാൽ 24 കാരറ്റ് സ്വർണം പൂശിയ കാറുകളും അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. 3,000 കോടി രൂപ നൽകി വാങ്ങിയ ബോയിങ് 747 വിമാനത്തിലാണ് അദ്ദേഹം ലോകം ചുറ്റുന്നത്. ഏകദേശം $80 മില്യൺ വില മതിക്കുന്ന ബെൻലി ഡോമിനോസ് UV, ഹൊറൈസൺ ബ്ലൂ പെയിന്റ് ഉള്ള ഒരു പോർഷെ 911, എക്സൈറ്റഡ് പവർ പാക്കേജ്, 24 കാരറ്റ് സ്വർണം പൂശിയ റോൾസ് റോയ്സ് സിൽവർ സ്പർ 2 എന്നിവയാണ് ഹസ്നൽ ബോൾക്കിയുടെ ശേഖരത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വാഹനങ്ങൾ. ഇഷ്ടാനുസൃതമായി രൂപകൽപ്പന ചെയ്ത സ്വർണം സൺറൂഫുള്ള റോൾസ് റോയ്സ് ആണ് ഏറ്റവും വലിയ ആകർഷണം. 2007 തന്റെ മകൾ രാജകുമാരി മജീദയുടെ വിവാഹത്തിനാണ് ഈ കാറ് സ്വന്തമാക്കിയത്. ലോകത്തിലെ ഏറ്റവും വലിയ പാർപ്പിട കൊട്ടാരമെന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ ഇസ്താന നൂറുൽ ഇമാൻ കൊട്ടാരത്തിലാണ് സുൽത്താൻ താമസിക്കുന്നത്. 2 ദശലക്ഷം ചതുരശ്ര അടിയിൽ പരന്നു കിടക്കുന്ന ഇത് 22 കാരറ്റ് സ്വർണം കൊണ്ടും അലങ്കരിച്ചിരിക്കുന്നു. 5 നീന്തൽ കുളങ്ങൾ, 1,700 കിടപ്പുമുറികൾ, 287 കുളിമുറികൾ, 110 ഗ്യാരേജുകൾ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് ഈ കൊട്ടാരം. 30 ബംഗാൾ കടുവകളെ, വിവിധ ഇനം പക്ഷികളെയും പാർപ്പിക്കുന്ന സ്വകാര്യ മൃഗശാലയും സുൽത്താന് സ്വന്തമായിട്ടുണ്ട്. ഇന്ത്യൻ സംസ്ഥാനങ്ങളെക്കാൾ വലിപ്പം കുറഞ്ഞ രാജ്യമായിരുന്നിട്ടും ഇന്ത്യയുടെ തന്ത്രപരമായ താല്പര്യങ്ങളിൽ ബ്രൂണൈ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ബ്രൂണൈയുടെ ഹൈഡ്രോ കാർബൺസ് മേഖലയിൽ ഇന്ത്യ ഏകദേശം $270 മില്യൺ നിക്ഷേപം നടത്തിയിരിക്കുന്നത്. അതേസമയം പ്രതിരോധം, വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം, ബഹിരാകാശം, സാങ്കേതിക വിദ്യ, ആരോഗ്യം എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി നയതന്ത്ര ബന്ധം വളർത്തുക എന്നതാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ബ്രൂണൈയിലെ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം പ്രധാനമന്ത്രി സിംഗപ്പൂരിലേക്കും പോകും. ഇന്നും നാളെയും ബ്രൂണൈയിലും 5-ാം തീയതി സിംഗപ്പൂരിലുമാണ് പ്രധാനമന്ത്രി സന്ദർശനം നടത്തുക.